വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ഇതൊക്കെ? പിന്നെ അല്ല, നിങ്ങൾ എപ്പോഴാ വരുന്നത്? പിന്നെ കാണാൻ വരണ്ടേ? വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണേ, കൊച്ചിന് കൊടുക്കാറേ. അല്ല, ഞാൻ വിളിക്കാം. ഇതെവിടെയാണ്, നിന്റെ കാണാനല്ലല്ലോ. ഒന്ന് പറയണ്ട, ആന പുലർച്ചെയാണ് പ്രസവിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ക്ലിനിക്കിലേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവളെ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ വലിയ വിഷമത്തിലായിരുന്നു. പറയിട്ട് ധൃതി കാണിക്കാതെ നീ കാട്ടിലും ക്ലിനിക്കിലൊക്കെ കറങ്ങി നടന്ന് ആനയുടെ പ്രസവം എടുത്തിട്ട് വന്നല്ലേ. വല്ല കാട്ടിലും ക്ലിനിക്കിലോ? പിന്നെ ആന ലേബർ റൂമിൽ കൊണ്ടുപോകാൻ പറ്റൂ? ആ, നീ വേണമെങ്കിൽ അതും ചെയ്യും. നീ ഇപ്പൊ കൊച്ചിനെ കാണണ്ട. പിന്നെ എനിക്ക് കൊച്ചിനെ കാണണ്ട? ഇവിടെ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുളിച്ച് വൃത്തിയായിട്ട് പോയി കണ്ടാ മതി എന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇടകേട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തോന്ന്? അയ്യോ, അതെനിക്ക് പണ്ടേ ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. മതി മതി മതി, നീ എനിക്കിട്ട് താളം പിടിക്കാതെ പോയി ചെന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇച്ചല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങനെ കുളിക്കുമ്പോഴേ നല്ലോണം തേച്ച് കുളിക്കണം. ഈ കാക്ക കുളിയും കുളിച്ചോണ്ട് ഓടിച്ചെന്ന് കാണാൻ പോകരുത് കേട്ടാ. ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കുളിക്കണം. ഒരു കാര്യം, അച്ഛൻ ഈ ഫീമെയിലിന് ഇടാൻ പറ്റിയ നല്ലൊരു പേര് ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഫീമെയിൽ ഇടാൻ പറ്റിയ നല്ല പേരൊക്കെ ഞാൻ എന്റെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് കിട്ടല്ലോ. ഇനിയില്ലേ വേറെ പേരൊന്നും ഇല്ലേ? ഇനി എടേ, പൈംഗ്ലിയുടെ കൊച്ചിനെ അവര് പേരിട്ടുള്ളു. പൈംഗ്ലിയുടെ കൊച്ചിന്റെ കാര്യം വിടണോ വെച്ചാ അങ്ങോട്ട്? പിന്നെ ആരുടെ? അതല്ല, ഇന്നിട്ട് പ്രസവിച്ചില്ല ആന. അയ്യോ, അതൊക്കെ ആനയാണ് വലുത്. പോയി കുളിച്ചിട്ട് പോയി കാണാൻ നോക്കടാ. നല്ലൊരു ആലോചിച്ചോളാം. കൊച്ചിട്ട് എവിടെ കിടന്നിരിക്കുന്നു? അവളുടെ റൂമില്? അവളുടെ റൂമിലല്ല. ആ ദിവാര, നിങ്ങൾ വരുന്നില്ലേ? പിന്നെ വന്ന് കാണാനുള്ള ഉള്ളതല്ലേ. അമ്മ ചേച്ചി ആരെയും കൂടെ നോക്കട്ടെ, അവിടെ സുന്ദരി ആരും കൂടെ നോക്കട്ടെ. സുന്ദരിയായിട്ടൊരു ആ എന്റെ പൊന്നെ, ആ വന്നോ. ഇതെന്താ മക്കളെ, പൂച്ചക്കുട്ടികളാ? അതെ, ഇത് ഞാൻ പ്രസവിച്ച എന്റെ മനുഷ്യ കുഞ്ഞുങ്ങളാ കേട്ടോ. കളിയാക്കണ്ടേ? ഞാൻ കളിയാക്കിയൊന്നുമല്ല. നിന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. വാദവരാതെ സംസാരിച്ചോട്ടെ. എന്റെ അല്ലേ പിള്ളേരെ അപ്പം ഓ കളിയാക്കാൻ വന്നിരിക്കുന്നു. ആ അത് തന്നെ കണ്ടാ, കൊച്ചു പരാതി പറയുന്നു വല്യമാമനോട് ഇനി മേലാ മിണ്ടത്തില്ലെന്ന്. ആ എന്നാലും ഞാൻ പ്രസവിച്ചപ്പോ ചേട്ടൻ ഈ വഴിച്ച് എടുത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ ഇല്ലായിരുന്നു, ഞാൻ കൊടികുത്തി മലയിലായിരുന്നു. എന്തായിരുന്നു കൊടികുത്തി മലയിൽ പരിപാടി? ആന, ഒരു ആനയുടെ പ്രസവം എടുക്കാൻ വേണ്ടി പോകാം. ആണോ? ഓ, ആന പ്രസവിച്ചപ്പോ ചേട്ടൻ അവിടെ വേണം, പെങ്ങള് പ്രസവിച്ചപ്പോ വേണ്ട. ആന പ്രസവിച്ചോ? പിന്നെ നല്ലൊരു കുട്ടിക്കൊമ്പ്. ആ എന്നാ പിന്നെ ചേട്ടൻ ആനയ്ക്ക് ഒരു പേനും കൂടി ഇട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു. നീ പറ ഒരു പേര്. ഉത്തമൻ. അയ്യോ, അല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ, കുടുംബസ്നേഹം ഇല്ലാത്ത ആനയെ പോ. ഞാനേ കൊടിയുത്തുമല്ല എടുത്തിയാടി ഓടിയാണെങ്കിൽ വന്നത്. ഓ, ശിവൻ വല്ല പേരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അയ്യോ, അത് ഓർമ്മിപ്പിക്കല്ലേ. ദാ എസ് പി, DYSP, ഇത് DGP, ഇത് IGO ആരാണ്ടോ. ആണല്ലേ, ഞാൻ ഒരു പേര് പറയട്ടെ. വേണ്ട കേട്ടോ, വല്ല ഹൈബീറ്റ മൃഗങ്ങളുടെ പേരായിരിക്കും ചേട്ടൻ ഇടാൻ പോണെ. ചേട്ടൻ ഒരു കാര്യം ചെയ്യോ, ഇവിടെ പിടിച്ച് കരയുന്നു. ഞാൻ പിടിക്കാനാ? ആ ചേട്ടൻ മൂന്ന് പിള്ളേരെ വളർത്തേ തല്ലേ. നീ നാല് പേരെ കൊണ്ട് ഇക്ഷ വരയ്ക്ക്. എളുപ്പമുള്ള ഏതെങ്കിലും അച്ഛനെ പറയൂ. ആ പോട്ടെ പോട്ടെ പോട്ടെ, സാരില്ല. അത് തന്നെ സൂപ്പർ. ഒരു കാര്യം ചെയ്യ്, അങ്ങനെ എല്ലാരും ഒന്ന് നോക്കുക. രണ്ട് മണിക്കൂറായിട്ട് ഉണർന്നിരിക്കുന്നു, എനിക്ക് വിശന്നിട്ടോ. ഞാൻ വല്ലതും കഴിച്ചിട്ട് വരാം. അച്ഛനെ വല്ലതും വിളിച്ചിട്ടേ തൊട്ടിലേക്കും കൂടെ ഒന്ന് കിടത്തി തരേ. ണ്ടല്ലോ ചേച്ചിമാരുണ്ടല്ലോ. ആ വല്യമാമനുണ്ടേട്ടാ, സൂപ്പർ ആട്ടാ, പോയിട്ട് വരാട്ടാ. ഇവിടെ 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 ഇവിടെ. ആ ആ ആ ആ അച്ഛാ അച്ഛാ,
അല്ല എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ഇവിടെ വല്ലതും കഴിക്കാൻ ഇരിപ്പണോ നോക്കി എനിക്ക് കുനിയാണ് മയ്യ ഒന്ന് നോക്ക് അപ്പച്ചൊന്നും അറിഞ്ഞില്ലേ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഇത്തിരി ഇടിയപ്പം ഉണ്ടാക്കി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ പൊടിയേ ഉള്ളൂ ഇവിടെ അത്രേ ഉള്ളൂ അപ്പച്ചനെ കുളിപ്പിക്കാനായിട്ട് അച്ഛമ്മ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക എടി ആദ്യം അപ്പച്ചക്ക് വല്ലതും തരാൻ പറ വിശന്നിട്ട് വയ്യ എന്നിട്ടല്ലേ കുളിപ്പിക്കുന്നേ നീ തപ്പ് വല്ലതും ഉണ്ടോന്ന് എനിക്ക് പൊങ്ങാനും കുനിയാനും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് അയ്യോ എനിക്കൊന്നും വേണോ നോക്കാം ബിസ്ക്കറ്റ് വേറെ ഉണ്ടോ നോക്ക് വേണ്ടെങ്കിൽ വേണ്ട അവിടെ പട്ടിണി എടുക്കത്തേ ഉള്ളൂ അയ്യോ എന്നാ എനിക്ക് വേണ്ട എന്നാ മതി അല്ലെങ്കിൽ ഇതാ അപ്പച്ചയുടെ സ്വഭാവം എന്ത് ഫസ്റ്റ് പറയും വേണ്ടാന്ന് പിന്നെ പറയും വേണോന്ന് ഓ കഴിച്ചോട്ടെ കഴിച്ചോ അതങ്ങ് പറഞ്ഞാ പോ എടുക്കണി എന്താ ചെയ്തു മടിച്ചു തന്നെ അല്ല പിള്ളേരെവിടെ ഓരോ ഞാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് നാലു പേര് എനിക്ക് കുറച്ചേരം റെസ്റ്റ് വേണ്ടേ ഓ കരയില്ലേ കരയില്ലടാ മക്കളെ കരയില്ലേ കരയില്ലടാ പൊന്നെ ഇത് നിവർത്തിയില്ല കേട്ടോ നടക്കൂല്ലത് ഇത് ഉറങ്ങുന്നില്ലല്ലോ ഇത് ഉറങ്ങുന്നില്ലല്ലോ ഭയങ്കര കരച്ചില്ല ഒരുമിച്ചാണോ ഞാൻ നാല് പിള്ളേരെ നോക്കിയേ എന്തോ കരയുന്നു ശരിക്കും ഓ കരയല്ലേ വാവേ കരയല്ലേ 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 എന്നാ പിന്നെ ഞാൻ ഇതിന് മക്കൾ മക്കൾ കരയല്ലേ കരയല്ലേ പോട്ടെ പോട്ടെ അപ്പൊ ഈ രണ്ടു പിള്ളേരെ ഞാനെന്ത് ചെയ്യും ഞാൻ ഞാൻ ഇതിന് ഞാൻ നോക്കിക്കോളാം അപ്പൊ ഈ രണ്ടു പിള്ളേരെ ഞാൻ എങ്ങനെ ആട്ടും രണ്ടു പിള്ളേരെ രണ്ടും രണ്ട് അറ്റത്താ എടാ നീ എയർ ഹോസ്റ്റസ് ഇങ്ങനെ പറന്നു ഉത്തമോ